ഇന്നത്തെ ടോപ്പിക്ക് ക്വാഡ്രാറ്റിക് ഫോംസ്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോംസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ തന്നേക്കും, ആ ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. ആ ഇക്വേഷന് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാൻ കാരണം എന്താണ്, ഞാൻ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ലെറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് സി ഇസെഡ് സ്ക്വയർ പ്ലസ് ഇ എക്സ് വൈ പ്ലസ് എഫ് വൈ ഇസെഡ് പ്ലസ് ജി എക്സ് ഇസെറ്റ്. ഇത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കുകയാണ്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാൻ കാരണം. ഇത് ഈ ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. എൻ്റെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയാൻ കാരണം, എൻ്റെ ഓരോ ടേമും നോക്കിക്കേ, ഓരോ ടേമിൻ്റെയും പവർ ഡിഗ്രി എന്ന് പറയുന്നത് ടു ആണ്. എക്സിൻ്റെ പവർ ടു, വൈയുടെ പവർ ടു, ഇസിൻ്റെ പവർ ടു. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും പവർ ആഡ് ചെയ്യുമ്പോൾ വൺ പ്ലസ് വൺ ടു, ഇവിടെയും വൺ പ്ലസ് വൺ ടു, ഇവിടെയും വൺ പ്ലസ് വൺ ടു. അപ്പോൾ ഓരോ ടേമിൻ്റെയും ഡിഗ്രി എത്രയാണ് വരുന്നത്? ടു ആണ് വരുന്നത്. അപ്പം എല്ലാ ടേമിൻ്റെയും ഡിഗ്രി ടു ഉള്ള ഈ ഇങ്ങനത്തെ ഇക്വേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്വാഡ്രാറ്റിക് ഫോം. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സീറോ എന്നല്ലേ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പറയുന്നത്? ഡിഗ്രി ടു ഉള്ള ഇക്വേഷനെയാണ് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞാൽ ഓർമ്മിക്കേണ്ടത് എന്തുവാണ്, തന്നിരിക്കുന്ന ഇക്വേഷൻ്റെ എല്ലാ ടേമിൻ്റെയും ഡിഗ്രി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ ടേമിൻ്റെയും പവർ എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ പവർ ആഡ് ചെയ്യുമ്പോൾ ടു ആയിരിക്കും. അങ്ങനെയുള്ള ഇക്വേഷനെയാണ് ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നാൽ, ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിരുന്നാൽ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മെട്രിക്സ് എഴുതാൻ പറ്റും. ആ മെട്രിക്സ് എഴുതുന്ന ക്വാഡ്രാറ്റിക് മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. ആ മെട്രിക്സ് എങ്ങനെയാണെന്നുള്ളത്, അത് എഴുതുന്ന മെത്തേഡ് എങ്ങനെയാണ് ഞാൻ പറയുന്നത്. സപ്പോസ് ക്യൂ എന്നാണ് മെട്രിക്സ് എഴുതുന്നത് വെച്ചോളൂ. ക്യൂ ഇസ് ഈക്വൽ ടു എഴുതാനുള്ള മെത്തേഡ് പറഞ്ഞുതരട്ടെ. എന്തൊക്കെ വേരിയബിൾ ആണുള്ളത് നോക്കുക. ഇവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയബിൾ ആണുള്ളത്. അപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും. കിട്ടാൻ പോകുന്ന മെട്രിക്സ് ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും. സപ്പോസ് രണ്ട് വേരിയബിൾ ഉള്ളുവെങ്കിൽ ടു ബൈ ടു മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. നാല് വേരിയബിൾ ആണെങ്കിൽ ഫോർ ബൈ ഫോർ ആയിരിക്കും. നമുക്ക് ടു ബൈ ടുവും ത്രീ ബൈ ത്രീയേ വരുന്നുള്ളൂ. അപ്പം കൂടുതൽ ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്കിപ്പം ഒരു എന്തുവാ മൂന്ന് വേരിയബിൾ ഒരു ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം ഞാൻ ആ എഴുതാൻ എളുപ്പത്തിന് ആ വേരിയബിളിനെ ഞാൻ മുകളിലൊന്ന് ഡിനോട്ട് ചെയ്യുകയാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ എഴുതണം എന്നല്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എക്സ് വൈ ഇസെഡ്, അതേപോലെ സൈഡിലോട്ടും ഞാൻ എക്സ് വൈ ഇസെഡ് എന്ന് എഴുതുകയാണ്. ഓക്കെ, ഇനി ഈ മെട്രിക്സിനകത്ത് എങ്ങനെയാണ് ഫില്ല് ചെയ്യണതെന്ന് പറഞ്ഞാൽ, എക്സും എക്സും ജോയിൻ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് വിചാരിക്കും. ആ പൊസിഷൻ എക്സും എക്സും ജോയിൻ ചെയ്യുന്ന പൊസിഷനല്ലേ ഇത്. ആ പൊസിഷനിൽ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ ആണ് എഴുതേണ്ടത്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് സ്ക്വയർ. അതേപോലെ വൈയും ഒയും ജോയിൻ ചെയ്യണ ഈ പൊസിഷനിലെ ആ സ്ഥലത്ത് എഴുതേണ്ട കോഎഫിഷ്യൻ്റ് ഓഫ് വൈ സ്ക്വയർ. ഓക്കെ, അടുത്ത് അതേപോലെ ഇസഡും ഇസഡും ചേരുന്ന ഈ സ്ഥലത്ത് എഴുതേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് ഇസഡ് സ്ക്വയർ. ഓക്കെ, തീർന്നില്ല, ഇനിയും ബാക്കി സ്ഥലത്തൊക്കെ എനിക്ക് ഫില്ല് ചെയ്യാനില്ലേ. ഈ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആർക്ക് ജോയിൻ ചെയ്യുന്നതാണ്, എക്സും വൈയും ചേരുന്നത്. അപ്പം അത് കണ്ടോ, എക്സും വൈയും ചേരുന്ന എക്സ് വൈ എൻ്റെ കോഫിഷൻ എന്താ, ഇ. നമുക്കിവിടെ എഴുതേണ്ട കോഫിഷ്യൻ്റ് ഓഫ് എക്സ് വൈ എന്നല്ല എഴുതേണ്ട, ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് വൈ. എക്സ് വൈയുടെ കോഫിഷ്യൻ്റ് ഇ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ഇ ബൈ ടു എന്നാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഒരു സ്ഥലത്തൂടെ എക്സ് വൈ അതുപോലെ ഉണ്ടല്ലോ. നോക്കിക്കേ, വൈ എക്സ്, എക്സ് വൈ എന്ന് പറഞ്ഞാലും വൈ എക്സ് എന്ന് പറഞ്ഞാലും സെയിം അല്ലേ. അപ്പോൾ ഈ ഒരു പൊസിഷനും എന്തുവാ വൈ എക്സ് എന്ന് പറഞ്ഞ പൊസിഷനാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് വൈ എന്നാണ് അവിടെയും വരേണ്ടത്. ഓക്കെ, ഇനി അടുത്ത് അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ മനസ്സിലായി കാണാം ഈ പൊസിഷനിൽ എന്താ എഴുതേണ്ടത്. എക്സും ഇസഡും തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സും ഇസഡും തമ്മിൽ ജോയിൻ ചെയ്യണം. നോക്കിക്കേ, എക്സ് ഇസഡിൻ്റെ കോഫിഷ്യൻ ഇവിടെ ജി ആണ്. അപ്പോൾ ജി ബൈ ടു ആണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇസെഡ്. ഓക്കെ, അപ്പോൾ അതേപോലെ എക്സ് ഇസെഡ് ജോയിൻ ചെയ്യുന്ന ഈ സ്ഥലത്ത് എഴുതേണ്ടതും ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇസെഡ് ആണ്. അടുത്ത ഈ പൊസിഷനിൽ എഴുതേണ്ടത് വൈയും ഇസെഡും ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്തായിരിക്കും, ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് വൈ ഇസെഡ്. സോ ഇവിടെ എന്താണ് വരേണ്ടത്, ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ് വൈ ഇസെഡ്. കണ്ടോ, വൈയും ഇസെഡും ചേരുന്നത്. ഈ കിട്ടുന്ന മെട്രിക്സ് എന്തായാലും ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. നമുക്കിപ്പം ഇതിനെ തന്നെ ഒന്ന് മെട്രിക്സ് ആയിട്ട് എഴുതി നോക്കാവോ. എക്സ് വൈ ഇസെഡ്, എക്സ് വൈ ഇസെഡ്. ഫോമുല ഒരിക്കലും കാണാൻ പഠിച്ച് വെക്കേണ്ട, ഇതേപോലെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഈ ഡയഗണലെല്ലാം എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഇസെഡ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ്റാണ്. എക്സ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ ഇവിടെ എന്താ, എ വൈ സ്ക്വയറിൻ്റെ കോഫിഷ്യൻ ബി, ഇസെഡ് സ്ക്വയറിൻ്റെ കോഫിഷ്യൻ സി. ഫിൽ ചെയ്തു. എക്സ് വൈയും കൂടെ ചേർന്ന കോഫിഷ്യൻ ഇ ആണ്. ഇ അല്ല അവിടെ എഴുതേണ്ടത്, ഇ ബൈ ടു, ഹാഫ് ദ കോഫിഷ്യൻ്റ് ഓഫ്
എക്സ് വൈ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇ ബൈ ടു, ഇ ബൈ ടു, എക്സ് വൈ വരുന്ന പൊസിഷനിലല്ല ഞാനത് എഴുതി. അടുത്ത് നോക്കിക്കേ, എക്സും ഇസഡും ചേർന്ന പൊസിഷനാണിത്. അപ്പോൾ എക്സും ഇസഡും ചേർന്ന ഈ പൊസിഷനിൽ എഴുതേണ്ട ഹാഫ് ദ കോയിഫിഷ്യന്റ് ഓഫ് എക്സ് ഇസഡ്. എക്സ് ഇസഡിൻ്റെ കോയിഫിഷ്യന്റ് ജി ആണ്. സോ ഇവിടെ വരേണ്ടത് ജി ബൈ ടു. അടുത്ത എക്സ് ഇസഡ് വരുന്ന എക്സും ഇസഡും ചേർന്ന എവിടെയാണ്? സോ അവിടെയും ജി ബൈ ടു. ഓക്കെ, ഇനി അപ്പോൾ ഈ പൊസിഷനിൽ എന്താ വരേണ്ടത്? വൈയും ഇസഡും കൂടെ ചേർന്നത്. വൈ ഇസഡിൻ്റെ കോയിഫിഷ്യന്റ് എഫ് ആണെങ്കിൽ ഇവിടെ വരേണ്ടത് എഫ് ബൈ ടു. ഇവിടെ വരേണ്ടതും എഫ് ബൈ ടു. ഇപ്പോൾ കണ്ടോ, ഫസ്റ്റ് റോ തന്നെയാണ് ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ തന്നെയാണ് സെക്കൻഡ് കോളം, തേർഡ് റോ തന്നെയാണ് തേർഡ് കോളം. അപ്പോൾ ഇത് എന്ത് മെട്രിക്സ് ആണ്? സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പം ക്വാഡ്രാറ്റിക് ഫോം എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ തന്നാലും നമുക്ക് അതിൽ നിന്ന് എന്ത് എഴുതാൻ പറ്റും? മെട്രിക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വേരിയബിളുള്ളൊരു ഇക്വേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. സപ്പോസ് നമ്മുടെ കയ്യിൽ ക്യൂ ഈക്വൽ ടു എ വേണ്ട നമുക്ക് ടു എക്സ് വൺ സ്ക്വയർ പ്ലസ് ഫോർ എക്സ് ടു സ്ക്വയർ മൈനസ് 6x1 x2. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിനെ മെട്രിക്സ് ആക്കി മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ എ ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ ക്യൂ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് മെട്രിക്സ് എഴുതുമ്പം എത്ര വേരിയബിൾ എവിടെയുള്ള? എക്സ് വൺ എക്സ് ടു രണ്ട് വേരിയബിളാണുള്ളത് അല്ലേ. രണ്ട് വേരിയബിൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ മുകളിൽ എക്സ് വൺ എക്സ് ടു എഴുതി, താഴെ അതുപോലെ എക്സ് വൺ എക്സ് ടു എഴുതി. ഇപ്പോൾ ഇവിടെ എനിക്ക് ടു ബൈ ടു മെട്രിക്സേ വരത്തുള്ളൂ. ഇവിടെ ത്രീ ബൈ ത്രീ വരാൻ കാരണം എക്സ് വൈ ഇസഡ് മൂന്ന് വേരിയബിൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് ത്രീ ബൈ ത്രീയോ ടു ബൈ ടുയോ നിങ്ങൾക്ക് വരത്തുള്ളൂ. ഞാൻ രണ്ടും ഇപ്പോൾ ഇവിടെ പറഞ്ഞു തരുവാണ്. അപ്പോൾ ഡയഗണലി എഴുതേണ്ട എന്താണ്? എക്സ് വൺ സ്ക്വയർ എക്സ് ടു സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ, എക്സ് വൺ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ ടു, എക്സ് ടു സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ ഫോർ, എക്സ് വൺ എക്സ് ടുവിൻ്റെ കോയിഫിഷ്യൻ മൈനസ് സിക്സ്. മൈനസ് സിക്സ് അല്ല എഴുതേണ്ട, മൈനസ് സിക്സിൻ്റെ ഹാഫ്, ദറ്റ് ഇസ് മൈനസ് ത്രീ മൈനസ് ത്രീ. അപ്പോൾ ഇത് എന്ത് മെട്രിക്സ് ആണ്? ഇതും ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ക്വാഡ്രാറ്റിക് ഫോമിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിനെ മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്കിത് വേണമെങ്കിൽ ഒരു ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാം. ഇങ്ങനെ ഫൈൻഡ് ദ റൈറ്റ് ദ മെട്രിക്സ് ഓഫ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ഡൗൺ ദ മെട്രിക്സ് ഓഫ് ക്യു ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ മൈനസ് എക്സ് ടു സ്ക്വയർ പ്ലസ് ടു എക്സ് ത്രീ സ്ക്വയർ മൈനസ് ഫോർ എക്സ് വൺ എക്സ് ടു പ്ലസ് സിക്സ് എക്സ് വൺ എക്സ് ത്രീ മൈനസ് ടു എക്സ് ടു എക്സ് ത്രീ. ഒരു ഇക്വേഷൻ തോന്നും. ഈ ഇക്വേഷൻ്റെ മാട്രിക്സ് എഴുതാൻ പറയുമ്പം ഞാൻ നോക്കുവാണ് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ. ഇവിടെ മെയിനായിട്ട് മൂന്ന് വേരിയബിളാണല്ലേ. അപ്പം മൂന്ന് വേരിയബിൾ ഉള്ളപ്പോൾ ഞാൻ എ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ മാട്രിക്സ് എഴുതുമ്പോൾ മുകളിൽ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീയും അതേപോലെ തന്നെ താഴേക്ക് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് എഴുതും. ഓക്കെ, ഡയഗണലി വരണമെന്നെല്ലാം സ്ക്വയർ വരുന്ന എക്സ് വൺ സ്ക്വയർ എക്സ് ടു സ്ക്വയർ എക്സ് ത്രീ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ, എക്സ് വൺ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ വൺ, എക്സ് ടു സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ മൈനസ് വൺ, എക്സ് ത്രീ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ ടു. അതുപോലെ എക്സ് വൺ എക്സ് ടുവിൻ്റെ കോയിഫിഷ്യൻ എന്താ ഇവിടെ? മൈനസ് ഫോർ. മൈനസ് ഫോറിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ടു ആണ്. എക്സ് വൺ എക്സ് ടു ജോയിൻ ചെയ്യണം ഈ രണ്ട് പൊസിഷനിൽ വരേണ്ട. അടുത്ത എക്സ് വൺ എക്സ് ത്രീയുടെ കോയിഫിഷ്യൻ നോക്കിക്കുക. എക്സ് വൺ എക്സ് ത്രീയുടെ കോയിഫിഷ്യൻ എന്ന് പറഞ്ഞാൽ സിക്സ്, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ത്രീ. അതാണ് എക്സ് വൺ എക്സ് ത്രീ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വരേണ്ടത്. അടുത്ത എക്സ് ടു എക്സ് ത്രീയുടെ കോയിഫിഷ്യൻ മൈനസ് ടു, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ മൈനസ് വൺ, അതാണ് ഇവിടെ വരേണ്ടത്. ഇതും എന്തുവാണ്? ഒരു സിമെട്രിക് മെട്രിക്സ് ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ത്രീ മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം കേട്ടോ. ഇങ്ങനെ റൈറ്റ് ഡൗൺ ദ മെട്രിക്സ് ഓഫ് ക്യൂ ഇസ് ഈക്വൽ ടു എന്നുള്ള ഫോമിൽ ചോദിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളൊരു ക്വസ്റ്റ്യൻ പറയുവാന്നേ. റൈറ്റ് ദ മെട്രിക്സ് ഓഫ് ക്യു ഈക്വൽ ടു എക്സ് വൺ സ്ക്വയർ പ്ലസ് എക്സ് ടു സ്ക്വയർ മൈനസ് ത്രീ എക്സ് വൺ എക്സ് ടു. എൻ്റെ മെട്രിക്സ് ഫോം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഒരു ക്വാഡ്രാറ്റിക് ഫോമാണ്. ഇവിടെ എത്ര വേരിയബിളുള്ള? എക്സ് വൺ എക്സ് ടു രണ്ട് വേരിയബിൾ. അപ്പോൾ ഞാൻ എഴുതാൻ പോകുന്ന മെട്രിക്സിന് ടു ബൈ ടു മെട്രിക്സ് ആയിരിക്കും. എക്സ് വൺ എക്സ് ടു എക്സ് വൺ എക്സ് ടു സൈഡിലോട്ട് എഴുതി വെച്ചു. ഡയഗണലി വരുന്നത് എക്സ് വൺ സ്ക്വയർ എക്സ് ടു സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ്. എക്സ് വൺ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് വൺ, എക്സ് ടു സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് വൺ. അടുത്ത എക്സ് വൺ എക്സ് ടുവിൻ്റെ കോയിഫിഷ്യൻ മൈനസ് ത്രീ, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ബൈ ടു. ഓക്കെ, അത് എക്സ് വൺ എക്സ് ടു ജോയിൻ ചെയ്യുന്ന പൊസിഷനിൽ എഴുതി. ടു ബൈ ടു മെട്രിക്സ് കിട്ടിയല്ലോ. ഇതൊരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. പണ്ട് നിങ്ങൾ ഒത്തിരി സീനിയേഴ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പം അതുപോലെ നമുക്ക് എന്തുവാ, ഇവിടെ നിന്ന് മെട്രിക്സ് എഴുതാൻ ചോദിക്കുന്ന പോലെ തന്നെ മെട്രിക്സ് തന്നിട്ട് തിരിച്ച് ക്വാഡ്രാറ്റിക് ഫോം എഴുതാനും ചോദിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. റൈറ്റ് ഡൗൺ ദ ക്വാഡ്രാറ്റിക് ഫോം കറസ്പോണ്ടിങ് ടു എ ഈക്വൽ ടു, ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആണ് വന്നിരിക്കുന്നത്. എ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് റോ സീറോ ഫൈവ് മൈനസ് വൺ, സെക്കൻഡ് റോ ഫൈവ് വൺ സിക്സ്, തേർഡ് റോ മൈനസ് വൺ സിക്സ്
2. സിമെട്രിക് മെട്രിക്സ് ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് റോ തന്നെയാണ് ഫസ്റ്റ് കോളം. ഈ എന്തായാലും ഒരു മെട്രിക്സ് തന്നിട്ട് ക്വാഡ്രാറ്റിക് ഫോം എഴുതാനാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും ക്വാഡ്രാറ്റിക് ഫോം എഴുതണമെങ്കിൽ വേരിയബിൾ വേണം അല്ലേ, എന്നാലല്ലേ ഇതുപോലത്തെ ഇക്വേഷൻ എഴുതാൻ പറ്റത്തുള്ളൂ. ഇത് 3x3 മെട്രിക്സ് ആണ്. നിങ്ങൾക്ക് എക്സ് വൈ ഇസഡ് എന്നോ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്നോ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാം, വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എന്ന് ഞാൻ കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ് വൈ ഇസഡ് എന്ന് തന്നെ കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ ഇക്വേഷൻ എഴുതാൻ എളുപ്പമല്ലേ. ക്യൂ ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, ഡയഗ്രലാണ് നമ്മൾ ആദ്യം ഫില്ല് ചെയ്യാൻ പോകുന്നത്. 0 × x1² ഇപ്പോൾ ആ ടേം എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം 0 തന്നെയാണ്, ആ ടേം വേണ്ട. പ്ലസ് അടുത്ത ടേം എന്താണ്, 1 × x². നിങ്ങൾക്ക് മനസ്സിലാവില്ലാണ് ഞാൻ 1 അവിടെ എഴുതിയത്, അല്ലെങ്കിൽ വെറും എക്സ് ടു സ്ക്വയർ എന്ന് മാത്രം മതി. ഏറ്റവും അവസാനത്തെ ഡയഗണൽ എലമെൻറ്റ് 2 ആണ്, അത് x³ നേരെയാണ് വരുന്നത്. സോ 2 × x²². ഓക്കെ, ഇനി നോക്കിക്കേ, ഈ 5 എന്ന് പറയുന്നത് എക്സ് വൺ എക്സ് ടുവിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ എഴുതുന്നത് ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള വാല്യൂവിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഇവിടെ എഴുതാൻ. അപ്പോൾ 5 × 2 എന്താണ്, 10 × x1 × x2. അടുത്ത -1 എന്ന് പറയുന്നത് x₁ x₃ നേരെയുള്ളതാണ്. സോ ആ -1 കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പം -2 × x₁ × x₃. ഓക്കെ, ഇനി ഒരു വാല്യൂ ഇവിടെ ഉണ്ടല്ലോ, ഇതിങ്ങോട്ട് ഫില്ല് ചെയ്ത് ഇവിടെ തീർന്നു. ഇനി നമുക്കുള്ളത് ഈ ഒരു ടേം മാത്രമാണ്, അതായത് x₂ x₃ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. x₂ x₃ കോയിഫിഷ്യൻ്റ് ആയിട്ട് ഇവിടെ ഉള്ളത് 6 ആണ്. അപ്പോൾ 6 എന്നാണ് ഇവിടെ എഴുതേണ്ടത്, അല്ല 6 × 2, കാരണം ഇവിടെ എഴുതിക്കുന്നതല്ല ഹാഫ് ദ കോയിഫിഷ്യൻ ആണ്, ഡയഗണൽ എലമെൻ്റ് അല്ലാതെ ബാക്കി എല്ലായിടത്തും ഹാഫ് ദ കോയിഫിഷ്യൻ ആണ് ഫില്ല് ചെയ്തേക്കുന്നത്. അപ്പം ബാക്കി എല്ലാ സ്ഥലത്തുള്ള എലമെൻറ്റ് ഇവിടെ എടുത്ത് എഴുതുമ്പോൾ 2 മൾട്ടിപ്ലൈ ചെയ്യണം എഴുതാനായിട്ട്. 6 × 2 എന്ന് പറഞ്ഞാൽ എന്താ, 12 × x₂ x₃. എളുപ്പമാണ് ഇത് എഴുതാനായിട്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ എടുത്ത് എഴുതാം ഇതിനെ, x₁ സ്ക്വയർ x₂ സ്ക്വയർ +2 × x₃ സ്ക്വയർ +10 × x₁ x₂ -2 × x₁ x₃ +12 × x₂x₃. ഓക്കെ, ഇതേപോലെ വേറൊരു ക്വസ്റ്റ്യൻ കൂടെ, റൈറ്റ് ദ മെട്രിക്സ് തന്നെയാണ്. റൈറ്റ് ഡൗൺ ദ ക്വാഡ്രാറ്റിക് ഫോം ഓഫ്, റൈറ്റ് ഡൗൺ ദ ക്വാഡ്രാറ്റിക് ഫോം കറസ്പോണ്ടിങ് ടു എ ഇസ് ഈക്വൽ ടു, ഒരു 2x2 മെട്രിക്സ് പറയുവാണ്. എ ഇസ് ഈക്വൽ ടു 1 × 2 − 3. ഓക്കെ, ഇതിന് നമുക്ക് ഇതേപോലെ നേരത്തെ പോലെ എക്സ് വൺ എക്സ് ടു എന്നോ എക്സ് വൈ എന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാല്യൂ കൊടുക്കാം. ഞാൻ x₁ x₂ എന്ന് തന്നെ കൊടുക്കുവാണേ. അപ്പോൾ അതിൻ്റെ ക്വാഡ്രാറ്റിക് ഫോം ഇതാണ്, ക്യൂ ഇസ് ഈക്വൽ ടു ഡയഗണൽ എലമെൻ്റ് ആദ്യം എഴുതണേ, 1 × x₁ സ്ക്വയർ. ഡയഗണൽ എലമെൻ്റ് ആണേ 1 × x₁ സ്ക്വയർ. രണ്ടാമത്തെ ഡയഗണൽ എലമെൻറ്റ് -3 ആണ്, അത് x₂ × x₂ നേരെയാണ് വന്നിരിക്കുന്നത്. സോ -3 × x₂ സ്ക്വയർ. അടുത്ത് ഇനി എന്താണ് ബാക്കിയുള്ളത്, ഒരു 2 ആണ് ബാക്കിയുള്ളത്, അത് x₁ × x₂ നേരെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെപ്പോഴും ഹാഫ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് x₁ x₂ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തെഴുതുമ്പം ഈ 2 കൂടെ 2 മൾട്ടിപ്ലൈ മറക്കരുത്. അപ്പോൾ 2 × 2 എന്ന് പറഞ്ഞാൽ 4 × x₁ x₂ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ക്വാഡ്രാറ്റിക് ഫോം തന്നിട്ട് മെട്രിക്സ് എഴുതാൻ പറഞ്ഞാലും ചെയ്യാൻ നമ്മൾ പഠിച്ചു, ഇല്ല മെട്രിക്സ് തന്നിട്ട് തിരിച്ച് ക്വാഡ്രാറ്റിക് ഫോം എഴുതാൻ പറഞ്ഞാലും നമുക്ക് ചെയ്യാൻ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ കനോണിക്കൽ ഫോമാണ്. അതായത് ഇതേപോലൊരു ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൻ്റെ കനോണിക്കൽ ഫോം എഴുതാൻ പറഞ്ഞാൽ ആ ക്വാഡ്രാറ്റിക് ഫോമിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യും, മെട്രിക്സ് എഴുതും. അതിൻ്റെ മെട്രിക്സ് ഫോം ചെയ്തിട്ട് അതിൻ്റെ ഐഗൺ വാല്യൂ ഫൈൻഡ് ചെയ്യും. ആ ഐഗൺ വാല്യൂവിനെ നമ്മൾ λ×y₁² λ×y₂² λ×y₃² എന്ന് പറഞ്ഞുള്ള ഫോമിൽ എഴുതുന്നതാണ് കനോണിക്കൽ ഫോം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ കനോണിക്കൽ ഫോം എന്ന് പറയുന്നത് ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, കാരണം ഇതിപ്പോൾ തന്നെ ഒരു 10 മിനിറ്റ്സ് കൂടുതൽ, ഒരു 13 മിനിറ്റ്സോളം ഈ ഒരു വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ കനോണിക്കൽ ഫോം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കൂടെ ആഡ് ചെയ്യുവാണെങ്കിൽ എനിക്ക് കനോണിക്കൽ ഫോം പറയാനും പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനും എല്ലാം കൂടെ എനിക്ക് ഒത്തിരി ലെങ്തി ആയിപ്പോകും വീഡിയോ. അതുകൊണ്ട് ക്വാഡ്രാറ്റിക് ഫോം മാത്രം നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കനോണിക്കൽ ഫോം ചെയ്യാം.